ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായി ഒരു സ്ത്രീവേഷം കെട്ടിയ ഒരു കലാകാരനെയാണ്. നമുക്ക് ആളെ പരിചയപ്പെടാം. എന്താണ് പേരെന്താണ്? പ്രണവ്. പ്രണവ്. പ്രണവ് എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യണ് എന്താ വർക്ക്? മെക്കാനിക്കാണ് ബൈക്കിൻ്റെ. എങ്ങനെയാണ് ഈ സ്ത്രീ കഥാപാത്രത്തേക്ക് വരാനുള്ള കാരണം? കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബേട്ട് അങ്ങനെ വിളിച്ചു, അങ്ങനെ വന്നു. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ത്രീ കഥാപാത്രം രൂപമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ, കുഴപ്പമില്ലാണ്ട്. ഇങ്ങനെ നല്ല ഗ്ലാമറായിട്ടുണ്ട് അല്ലേ? എല്ലാ അഴകളവുകളോടും ഒത്തിണങ്ങിയ ഒരു സ്ത്രീ കഥാപാത്രമായി മാറിയെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? അപ്പോൾ അഭിനയം തന്നെയാണ് താല്പര്യം. അപ്പോൾ തുടർന്നും ഇങ്ങനെ ഉള്ള അഭിനയങ്ങൾ ഭാവിയിൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടി നിങ്ങൾ അഭിനയിക്കും? ഓക്കെ. പ്രണവിന് വേറെ എന്തൊക്കെയാണ് വിനോദങ്ങളുള്ളത്? ആക്ടിവിറ്റീസ്, ഫുട്ബോൾ, അങ്ങനെ എന്തെങ്കിലും? ആ, ഞാൻ കൊട്ടിന് പോകുന്നുണ്ട്. എന്ത് കൊട്ടാണ്? ഇപ്പോൾ പ്രണവ് കൊട്ടിന് പോകുന്നുണ്ട് കേട്ടോ. എന്ത് കൊട്ടാണ്? തമ്പോലത്തിന് പോകുന്നുണ്ട്. തമ്പോലം പറഞ്ഞ മുറുക്കണ സാധനമോ? ആ, മറ്റേ നാസ്ഡോള് മറ്റേ. ഞാൻ വെറ്റില മുറുക്ക. അതല്ല, കൊട്ട് കൊട്ട്. ആ, കൊട്ടിൻ്റെ തമ്പോലം. തമ്പോലം അതിന് നാസിഡോളിന് അതാ പറയുക. ആ, ഓക്കെ. ഞാൻ തമ്പാക്കാന്ന് വിചാരിച്ചു. ഈ തമ്പാക്കുണ്ടല്ലോ, തമ്പാക്കുണ്ടല്ലോ ഇങ്ങനെ മുറുക്കണ, അതാണ് വിചാരിച്ചു പെട്ടെന്ന്. അപ്പോൾ അത് നാസിക് ഡോൾ കൊട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ കലാകാരന്മാരെയും വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു കലയെ നമ്മൾ കുറഞ്ഞു കാണരുത്. എല്ലാം അടിപൊളിയാണ്. കാരണം ആനന്ദത്തിൽ ആറാടിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഏത് കലയായാലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് അല്ലേ, അങ്ങനെയല്ലേ? കലാപരമായ കലാകാരന്മാർ പറയുമ്പോൾ കലകൾക്കൊക്കെ ഒരു ഇതുമുണ്ട് അല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് RLV രാമകൃഷ്ണൻ സാറെ അല്ലേ ഇങ്ങനെ അപമാനിച്ച്, അതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? അങ്ങനെ ഒരു ഇതുണ്ടായല്ലോ, എന്താണ് അഭിപ്രായം? അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഞാൻ അറിഞ്ഞില്ല. അത് RLV രാമകൃഷ്ണൻ സാറെ കറുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് അറിഞ്ഞില്ലേ? അതിനോടൊരു നിങ്ങൾക്കൊരു കലാകാരൻ എന്നുള്ള രീതിയിലൊരു അഭിപ്രായം ഉണ്ടാവില്ല. എന്താ മോശമാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടില്ല. അതെ. അപ്പോൾ ഇയാൾ ഈ വാദ്യങ്ങളുടെ അതിന് പോകുന്നുണ്ട്. അപ്പോൾ സുശ്രാവ്യമായ ശബ്ദ സമൂഹങ്ങൾ കൊണ്ട് ഒരു താളവാദ്യത്തിൽ അത് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കലയും കൂടിയാണത്. അപ്പോൾ ഒരു ബഹുമുഖ കലാകാരനാണ് പ്രണവ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇനി പ്രണവിനെ ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും തരുന്നു. അത് പ്രണവ്, താങ്ക് യു. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനോ? ഏയ്, ഒന്നും ഒന്നും പറയാനില്ല. ഓക്കെ.